നമസ്കാരം. നിയമസഭയിൽ നടന്ന കയ്യാങ്കളി ഓർമ്മയില്ലേ? യു ഡി എഫ് ഭരണകാലത്ത് ശ്രീ കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അവിടെ ചില നിയമസഭാ സാമാജികർ, അവരെ അങ്ങനെ വിളിക്കാമോ എന്നറിയില്ല, കാട്ടിക്കൂട്ടിയ കയ്യാങ്കളിയും നിയമസഭയ്ക്കും നിയമസഭാ മന്ദിരത്തിനും വരുത്തിയ നഷ്ടങ്ങളും ഒക്കെ ഓർമ്മയില്ലേ? വി ശിവൻകുട്ടി എന്ന ഇപ്പോഴത്തെ നേമത്തെ സ്ഥാനാർത്ഥി അന്ന് നിയമസഭയുടെ ബെഞ്ചുകളിലൂടെ ഒരു അഭ്യാസിയെ പോലെ ചാടിക്കളിച്ചതും തലകുത്തി മറിഞ്ഞതും ഒടുവിൽ തലകറങ്ങി വീണതുമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലേ. അതുപോലെ തന്നെ ഇ പി ജയരാജൻ, ഇന്നത്തെ മന്ത്രി, സ്പീക്കറുടെ കസേര പൊക്കിയെടുത്ത് തള്ളിമറിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നും എല്ലാവരുടെയും മനസ്സിൽ കാണും. അതുപോലെ കെ ടി ജലീൽ, അതുപോലെ നിരവധി ഇടത് എം എൽ എമാരാണ് ഇപ്പോൾ വലിയ വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന. അന്നത്തെ പല ഇടത് എം എൽ എമാരും നടത്തിയ നിയമസഭാ മന്ദിരത്തെ പോർക്കളമാക്കിയ, കുരുതിക്കളമാക്കിയ ആ ഒരു സംഭവം എല്ലാവരുടെയും മനസ്സിലുണ്ട്. കൃത്യമായി തന്നെ നമ്മൾ ചാനലുകളിലൂടെ അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതാണ്. ഇപ്പോഴും വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ അതിൻ്റെ ദൃശ്യങ്ങൾ കിട്ടും. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്ക് വരുത്തിയ നഷ്ടം, അതുപോലെ തന്നെ നിയമസഭാ സാമാജികർ എന്ന നിലയിൽ കാട്ടിക്കൂട്ടിയ ഈ കോപ്രായങ്ങൾക്കൊക്കെ എതിരെ എന്തായാലും കേസെടുത്തേ പറ്റൂ. കേസെടുത്തു, അന്വേഷണം നടന്നു, മറ്റു കാര്യങ്ങൾ നടന്നു. എന്നാലും കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഇവർ കുറ്റക്കാരാണ്, ഇവർ ചെയ്തത് തെറ്റ് തന്നെയാണ്, ഇവരിൽ നിന്ന് നഷ്ടം ഈടാക്കണം എന്ന തരത്തിലുള്ള വിധി പുറപ്പെടുവിച്ചു. പക്ഷേ ഇപ്പോൾ ഈ വിഷയത്തിൽ ഹൈക്കോടതി വരെ ഇവർ കുറ്റക്കാരാണെന്ന് വിധിച്ചിട്ട് അധിക നാളായില്ല. ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. എന്തിനാണ് നമ്മുടെ വി ശിവൻകുട്ടിയെയും കെ ടി ജലീലിനെയും ഒക്കെ രക്ഷിക്കാനായി? കൃത്യമായി തെളിവുകൾ ഉണ്ടായിട്ട്, കൃത്യമായി ദൃശ്യങ്ങൾ ഉണ്ടായിട്ട് ഒരു കൊച്ചുകുട്ടിക്ക് പോലും വിധി പറയാവുന്ന ഒരു വിഷയത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് കൂടി ഇത് പോവുകയാണ്. എന്ത് ന്യായമാണ് ഇവർ നിരത്തുന്നത്? എങ്ങനെയെങ്കിലും ഇവരെ, ശിവൻകുട്ടിയെയും ജലീലിനെയും ഒക്കെ രക്ഷിച്ചെടുക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തന്ത്രങ്ങളാണ് ഇതൊക്കെ എന്നാണ് പൊതുസമൂഹം പറയുന്നത്. നിയമസഭയിലെ കയ്യാങ്കളിക്കിടെ പൊതുമുതൽ നശിപ്പിച്ചു എന്ന കേസിൽ ഇ പി ജയരാജനും കെ ടി ജലീലും അടക്കമുള്ളവർ വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം അനുകൂലമായിരുന്നു. ഈ ആഴ്ച തന്നെ ഹർജി ഫയൽ ചെയ്യാനും മുതിർന്ന അഭിഭാഷകനെ നിയോഗിക്കാനും നിർദ്ദേശം നൽകി. മുതിർന്ന അഭിഭാഷകരെയൊക്കെ നിയോഗിക്കും. ഹരീഷ് താൽവി അങ്ങനെ വലിയ വലിയ ലക്ഷങ്ങൾ വാങ്ങുന്നവരെ ആയിരിക്കും നിയോഗിക്കുക. ജനങ്ങളുടെ കാശാണ് എടുത്ത് കളിക്കുന്നത് കേട്ടോ. ഇത്തരം തെണ്ടിത്തരങ്ങളും കോപ്രായങ്ങളും എം എൽ എ മാർ കാണിച്ചിട്ടും ഈ എം എൽ എ മാർ വിചാരണ നേരിടണം എന്ന ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ പോകാൻ നാണമില്ലേ കേരള സർക്കാരെ എന്ന് പൊതുജനം ചോദിക്കും. യാതൊരു സംശയവുമില്ല. ഇത്രയും വൃത്തികെട്ട, ഇത്രയും നെറികെട്ട, തരം താണ വിഷയങ്ങൾ, ഈ ജലീൽ വിഷയത്തിൽ അടക്കം നാണം കെട്ടും നാറി എന്ത് വേണമെന്നറിയാതെ നിന്നിട്ടും വീണ്ടും 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 സ്വയം നാറുകയും ജനങ്ങളുടെ പണം മുട്ടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരിനെ വേറെ ലോകത്തൊരിടത്തും കാണില്ല. യാതൊരു സംശയവും ആ കാര്യമില്ല. കെ അജിത്, കെ കുഞ്ഞഹമ്മദ്, സി കെ സദാശിവൻ, വി ശിവൻകുട്ടി എന്നിവരാണ് ജലീലിനൊപ്പമുള്ള മറ്റു പ്രതികൾ. ശിവൻകുട്ടിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇവരിൽ ജലീലും ശിവൻകുട്ടിയും ഇക്കുറി സ്ഥാനാർത്ഥികളാണ്. കടുത്ത മത്സരം കണ്ട തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടാകുന്ന പുതിയ നിയമസഭയിൽ ഓരോ എം എൽ എ സ്ഥാനവും നിർണായകമായേക്കാം. അതുപോലെ തന്നെ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ എം എൽ എ സ്ഥാനം നഷ്ടമാകാനിടയുണ്ട്. അപ്പീൽ നൽകിയാലും തീർപ്പാകുന്നതുവരെ എം എൽ എ സ്ഥാനം നിലനിർത്താൻ കഴിഞ്ഞേക്കുമെങ്കിലും സഭയിൽ വോട്ടവകാശം ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. ഇതാണ് കാരണം, മനസ്സിലായല്ലോ. ഈ സാഹചര്യത്തിലാണ് തിരക്കിട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നത്. പൂട്ടിക്കിടന്ന ബാറുകൾ തുറക്കാൻ കൈക്കൂലി വാങ്ങിയെന്ന് ആരോപിച്ച ധനമന്ത്രിയായിരുന്ന കെ എം മാണിക്കെതിരെ നടത്തിയ പ്രതിഷേധമാണ് 2015 March 13 നമ്മൾ കണ്ട ഈ കയ്യാങ്കളിയും കോപ്രായവുമൊക്കെ. സ്പീക്കറുടെ ഡയസിൽ അതിക്രമിച്ച് കിടന്ന് കസേര, മൈക്ക്, കമ്പ്യൂട്ടർ, പാനലുകൾ എന്നിവ ഇവരെല്ലാം ചേർന്ന് അടിച്ചു തകർത്തു. ഏതാണ്ട് 2,00,000 രൂപയുടെ നഷ്ടമുണ്ടാക്കി എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. അന്നത്തെ മാണി ഗ്രൂപ്പ് ഇന്ന് ഇടതുപക്ഷത്താണ്. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം പ്രതികൾക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾക്ക് നിയമസഭയുടെ പരിരക്ഷ ഇല്ല എന്ന് വ്യക്തമാക്കിയാണ് പ്രതികൾ വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി പറഞ്ഞത്. അതുപോലെ നിയമസഭയിലെ സംഭവങ്ങളുടെ പേരിൽ അച്ചടക്ക നടപടിയല്ലാതെ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ സാധിക്കില്ല എന്ന സർക്കാർ വാദം ഹൈക്കോടതി തള്ളിയിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ കേസ് പിൻവലിക്കാൻ വിസമ്മതിച്ച ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി സർക്കാരിന്റെ ആവശ്യം നീതിന്യായ വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുന്നതും നീതി നിർവഹണത്തിന്റെ മുഖത്തഴിക്കുന്നതിന് തുല്യവുമാണെന്ന് തുറന്നടിച്ചിരുന്നു. ഇതിനെതിരെയാണ് സർക്കാർ ഹൈക്കോടതിയിൽ എത്തിയത്. അതായത് ഇവർ രണ്ടുപേരും എം എൽ എമാരാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ ക്രിമിനൽ ഒഫൻസ് നിലനിൽക്കുന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണ നിയമപ്രകാരം അവർക്ക് എം എൽ എമാരാകാൻ സാധിക്കില്ല, അവർ അയോഗ്യരാക്കപ്പെട്ടേക്കാം. ഇനി അപ്പീൽ കൊടുക്കുകയോ കേസ് കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് തീർപ്പാകുന്നതുവരെ ഇവർക്ക് എം എൽ എ സ്ഥാനത്ത് ഇരിക്കാനുള്ള ആ ഒരു അയോഗ്യതയുണ്ട്. കാരണം നേരത്തെയുള്ള സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് കോടതി പറയും. അപ്പം അതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോകുന്നത്. അതായത് ജലീലിനെ, ഇതിനകത്ത് ശിവൻകുട്ടി രണ്ടാമതേ വരുന്നുള്ളൂ, ജലീലിനെ സംരക്ഷിക്കാൻ വേണ്ടി, ജലീലിനെ ഒത്താശ ചെയ്ത് കൊടുക്കാൻ വേണ്ടി, ജലീലിനെ സ്തുതിപാടി പാട്ടുപാടി താരാട്ടുപാടി ഉറക്കാൻ വേണ്ടി മുഖ്യമന്ത്രി എന്തും കാണിക്കും എന്നതിൻ്റെ അടുത്ത ഉദാഹരണമാണ് ഇത്.
നേരത്തെ ബന്ധുനിയമന വിവാദത്തിലും മറ്റ് മഹാത്മാഗാന്ധി സർവകലാശാല മാർക്ക്ദാന വിവാദത്തിലും ഒക്കെ നമ്മളിത് കണ്ടതാണ്. എന്ത് ദണ്ഡിത്തരം കാണിച്ചാലും എന്ത് പോക്കൃത്തരം കാണിച്ചാലും ഈ കെ ടി ജലീൽ എന്ന വ്യക്തിയെ സംരക്ഷിച്ച് നിർത്താനുള്ള സമ്പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട്, ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, ജനാധിപത്യ സംവിധാനത്തെ കളിയാക്കിക്കൊണ്ട് യാതൊരു ഉളുപ്പുമില്ലാതെ യാതൊരു നാണവുമില്ലാത്ത നടപടിക്രമങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിൻ്റെ നിയമസാധുത പറയുന്നത് സുപ്രീംകോടതി അടക്കം ഈ വിഷയത്തിൽ ഈ പ്രതികളായ വ്യക്തികൾ വിചാരണ നേരിടണം എന്ന് തന്നെ പറയും. കാരണം വ്യക്തമായ തെളിവുകളാണ്. ഒരു നിയമസഭാ മന്ദിരത്തിൽ കയറി കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. എന്ത് തർക്കമുണ്ടെങ്കിലും അല്ലെ എന്ത് എതിർപ്പുണ്ടെങ്കിലും ബജറ്റ് അവതരിപ്പിക്കുന്നതിൽ എതിർപ്പുണ്ടെങ്കിലും അത് ജനാധിപത്യപരമായ രീതിയിൽ അതിനെതിരെ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ടായിട്ട് ജനങ്ങളുടെ പണം കൊണ്ട് മുടക്കി പണിത സംഭവങ്ങളും പാനലും കമ്പ്യൂട്ടറും കസേരയും ഒക്കെ അടിച്ചു തകർക്കാൻ ഇവർക്കൊക്കെ ആരാണ് അധികാരം കൊടുത്തത്? ഇവർക്കൊക്കെ എന്താ കൊമ്പുണ്ടോ എന്ന് വേണമെങ്കിൽ സുപ്രീംകോടതി ചോദിച്ചാലും തെറ്റില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും ജലീലിനെ എങ്ങനെങ്കിലും രക്ഷിച്ചെടുക്കണം. ശിവൻകുട്ടി രണ്ടാമത് വന്നാലും മതി എന്നൊക്കെ കുട്ടികൾ ശിവൻകുട്ടി മാമനെ പോലെ ആയാൽ മതി എന്നൊക്കെ പറയുന്നത് കേൾക്കണമായിരുന്നു. വലിയ ഹീറോയിസ്റ്റിക് ഇമേജ് ആയിരുന്നു ശിവൻകുട്ടിക്ക്. അവിടെ നിൽക്കട്ടെ, ഈ ജലീലിനെ എങ്ങനെങ്കിലും രക്ഷിച്ചെടുത്ത് അടുത്ത സർക്കാരെങ്ങാനും വരികയാണെങ്കിൽ MLA ആക്കണം അല്ലെങ്കിൽ മന്ത്രിയാക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും സർക്കാരും ഈ നിലയിലുള്ള തരംതാണ സംവിധാനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത് എന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.